താങ്കൾ നേരത്തെ താങ്കളോട് ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു, താങ്കൾ കേട്ടില്ല. ലീഗ് ചേരുന്നില്ല, സെമിനാറിന് പോകുന്നില്ല, കോൺഗ്രസ് ഇല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസിനെ ഒപ്പം കൂട്ടാതെ എന്ത് സെമിനാർ, പ്രത്യേകിച്ചും യൂണിഫോം സിവിൽ കോഡിനെതിരെ എന്ന ചോദ്യത്തിന് സമസ്തയുടെ മറുപടി എന്താണ്? മുസ്ലിം ലീഗ് പോകണമോ പോകണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയാണ്. അതിൽ പ്രത്യേകിച്ച് അഭിപ്രായം നമ്മൾ പറയേണ്ടതായിട്ടില്ല. മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന്റെ തീരുമാനമെടുക്കാം. അതേസമയം കോൺഗ്രസിന് അതിന് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നൊക്കെ തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കോൺഗ്രസ് കൂടി ഉണ്ടാകുന്ന സമയത്താണ് ആ സമരത്തിന് അല്ലെങ്കിൽ മുന്നേറ്റത്തിന് ഒരു ശക്തി പകരാൻ കഴിയുക. പ്രത്യേകിച്ച് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിലെ ഒന്നാം നമ്പർ സംഘടനയാണ്. ദീർഘകാലം രാജ്യം ഭരിച്ച ഒരു സംഘടനയാണ്, വളരെ പാരമ്പര്യമുള്ള സംഘടനയാണ്. ഈ കാര്യത്തിൽ കോൺഗ്രസിന് പ്രകടമായ വിധത്തിൽ ഏക സിവിൽ കോഡിനെതിരായ ഒരു സമീപനം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ചില ക്ലാരിറ്റികളുടെ കുറവുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ക്ലാരിറ്റി ഉണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയും വ്യക്തമായ ഒരു നിലപാടുണ്ടാവുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നടത്തുന്ന സെമിനാറുകളിലേക്ക് CPM ഉൾപ്പെടെയുള്ളവരെ ക്ഷണിക്കുകയും CPM നടത്തുന്ന സെമിനാറുകളിലേക്ക് കോൺഗ്രസിനെ വിളിക്കുകയും ചെയ്യുക എന്നത് ഈ വലിയ പ്രത്യേകിച്ചുകൊണ്ട് വലിയൊരു അപകടത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള പോരാട്ടത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു ഒരു സംരംഭമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു വേണമെങ്കിൽ നമ്മുടെ റോഡിൽ ഒരു പാമ്പിനെ കണ്ടു, ആ പാമ്പിനെ ശരിയാക്കാൻ എല്ലാവരും ഒന്നിച്ചു വേണം. അതവിടെ CPM-കാരനാണോ കോൺഗ്രസ്സുകാരനാണോ അതല്ലെങ്കിൽ BJP-ക്കാരനാണോ എന്നൊരു നിലപാടില്ലാത്ത വിധത്തിൽ ആ പാമ്പ് ദ്രോഹം ചെയ്യുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ പാമ്പിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യമായ നീക്കങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ചിരിക്കണം. അല്ല, അതിനകത്ത് ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഇവിടെ ലീഗിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ വിഷയത്തെ CPM മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായി കാണുന്നു, അങ്ങനെ സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ആ കണിയിൽ ലീഗ് വീഴില്ല, കാരണം ഇത് ഒരുപാട് വിഭാഗം ആളുകളെ അത്തരത്തിൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന വിഷയമാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ സമസ്ത മുസ്ലിം ലീഗ്? ഒന്നൊരു ചോദ്യം ആവർത്തിക്കും. CPM-ന്റെ നിലപാട്, CPM-നെതിരെ ലീഗ് പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് മുസ്ലിങ്ങളുടെ മാത്രം വിഷയമല്ല, CPM അതിനെ അത്തരത്തിൽ കാണാൻ ശ്രമിക്കുന്നുവെന്നാണ് ഈ വിഷയത്തിൽ ലീഗ് സ്വീകരിച്ചൊരു നിലപാട്. അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം CPM ഈ വിഷയത്തിൽ കാണുന്നുണ്ടോ? CPM ഇത് മുസ്ലിം ഇഷ്യൂ ആയിട്ട് CPM പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയത്ത് ആ തലത്തിലേക്ക് ഇതാക്കാൻ വേണ്ടി BJP-യും സംഘപരിവാർ ശക്തികളും അതിശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരിക്കലും ഒരു മുസ്ലിം ഇഷ്യൂ അല്ലല്ലോ. ഇത് രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള തർക്കമാണ്. ഇത് രാജ്യത്തിനെയും മൊത്തം ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. പാരമ്പര്യമായി നമ്മുടെ ഇന്ത്യ രാജ്യം നിലനിർത്തിപ്പോരുന്ന മതേതരത്വവും ജനാധിപത്യവും ഒക്കെ തകിടം മറിയുന്ന സംഘപരിവാറിന്റെ ആശയത്തിലുള്ള ഭരണ സംവിധാനത്തിലെ കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇവിടെ പ്രത്യേകിച്ച് കക്ഷി തിരിയേണ്ട സന്ദർഭമല്ല ഇത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഈ കാര്യത്തിൽ അനിവാര്യമായിട്ടുള്ളത്. അത് കോൺഗ്രസിനെയും കൂടെ ഇതിലേക്ക് ചേർക്കേണ്ടിയിരുന്നു. CPM ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, മുൻകാലങ്ങളിലെ ചരിത്രം എന്താവട്ടെ, മുൻകാലങ്ങളിലെ ചരിത്രം എന്താവട്ടെ, ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഈ വലിയ വിപത്ത്. സാങ്കേതിക പ്രശ്നമുണ്ട്. റിജിൽ മാക്കുറ്റി, ഇവിടെ സമസ്ത പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയ്ക്ക് കോൺഗ്രസിന്റെ നിലപാടിലെ ഒരു അവ്യക്തത അത് ഫീൽ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അത്രത്തോളം ഈ വിഷയത്തിൽ ആർജവം കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നവർ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്?